മറിമായം. എന്താമേ നീ സാധനം എടുക്കെങ്കിലും ഒന്ന് എടുത്ത് മാറ്റ്, അല്ലെങ്കിൽ നിന്റെ ചെവിട്ട് പൊട്ടിപ്പോ ചേക്കാ. ഇവിടെ മനുഷ്യൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു. അയ്യോ ഇതൊറ്റ എന്റെ മോനെ ആകെ വിഷമം. ഇന്നലെ ഞങ്ങളുടെ ബാൻഡിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. അയ്യോ അത് ചോദിക്കാൻ മറന്നുപോയി അമ്മ. എന്നിട്ട് എന്തായി? അതെല്ലാരും കൂടെ കൂവി കൊളവാക്കിയമ്മേ. നീ എന്നെ നോക്കണ്ട എടാ, ആദ്യ തലേക്ക് ഒന്ന് മെനയിക്കിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും. നിന്റെ കൂടെ ഉള്ളത് ഈ ജാതിയല്ലേ. അമ്മ ഈ മുടിക്ക് എന്താമേ കുഴപ്പം? മനുഷ്യന് കുതിയാണേനെ ഒന്ന് കുളിച്ച് മെനക്ക് കിടക്കണ കാണാൻ. അമ്മ ഞാൻ കുളിക്കുന്നില്ല, അമ്മ കണ്ട. നിനക്ക് ഈ മുടിയൊക്കെ വെട്ടി ഒന്ന് മെനക്ക് കിടക്കാൻ വേണ്ടിട്ട് പൈസ വല്ലതും തന്നെ ഞാൻ. അമ്മയുടെ കാര്യം പറഞ്ഞാല് ഇന്നാളെ ലക്ഷ്മി ചേച്ചി ചോദിച്ചപ്പോ മനുഷ്യൻ നാണം കിട്ടുപോയി. എന്ത് ചോദിച്ചു? അവര് ചോദിക്കണ ശ്യാമള എന്ത് കാണിച്ചാടി നിന്റെ മോൻ നടക്കണം, അവനൊന്ന് മെനക്ക് നടന്നാൽ എന്താന്ന്. അവരുടെയൊക്കെ മക്കൾ നടക്കണം നീ കണ്ടിട്ടുണ്ടാ? നല്ല മെനക്ക് പാൻറ്റൊക്കെ തേച്ച് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഒതുക്കി എന്ത് രസമാണ് കാണാൻ. അമ്മ ഈ ലക്ഷ്മി ചേച്ചിയുടെ മോന്റെ കാര്യമൊന്നും പറയൊന്നും വേണ്ട. അവന് ഞാൻ ഒരുമിച്ചല്ല ഡിഗ്രി എക്സാം എഴുതിയത്. എന്നിട്ട് അവൻ പാസ്സായോ? ഇല്ലല്ലോ, ഞാൻ പാസ്സായില്ലേ. അപ്പൊ ഈ വസ്ത്രത്തിലും മുടിയിലൊന്നും അല്ലെന്ന കാര്യം. ആടാ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ നീ നാല് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കി, അപ്പൊ പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ. കുളിക്കേയില്ല, നനക്കേയില്ല. അവൻ വന്ന് ചായ കുടിച്ചിട്ട് പോയിക്കേ. അമ്മ എന്നെ കൂട്ടുകാർ കാത്തിരിക്കാം. എവിടെ കൂട്ടുകാർ കാത്തിരിക്കണം? അവന്മാര് പാതിരവരവിടെ ഉണ്ടാവും. ഇല്ല, ചായ കുടിച്ചിട്ട് പോ. അമ്മ ഞാൻ ഇപ്പൊ വരാം. അമ്മരെ കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. നിനക്ക് എന്താണ് 24 മണിക്കൂർ സർക്കിട്ട്? ദേ എല്ലാ ദിവസത്തെയും പോലെ പാതിരാത്രിക്കാണ് ഇന്നും കയറി വന്നെങ്കിൽ എന്റെ മോനെ നിറയത്ത് കിടക്കൂട്ടാ. പാട്ടും കൂത്തും മേളം തന്നെ ചെക്കൻ. കനന്ന ചായയിലാടുമേക്കാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. എന്താണ് ബ്രോ ഈ പഴയ പാട്ട് ഇതേ പടി എടുത്ത് പാടുന്നത്? എന്താണ് ബ്രോ ഈ പറയണ? നമ്മ ഈ പഴയ സ്റ്റൈൽ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മ നൈസായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണേന്ന്. എങ്ങനെ? നമുക്ക് വേറെ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നൈസായിട്ട് ഞാൻ കാണിച്ചുതരാം. ഈ സാധനം ഇതിന് ഒരു ഹമ്മിങ്ങൾ തുടങ്ങണേ നമ്മ ഒരു ഹമ്മിങ്ങൾ കണ്ടാ തുടങ്ങണ. ജസ്റ്റ് ബേസ് ഗിറ്റാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ സ്റ്റൈൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പോണേന്നു. ഈ സാധനം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ബേസിൽ നിങ്ങ പാടില്ല പാടില്ല ഒന്ന് തട്ട് തട്ട് സാധനം തട്ടെ. പാടില്ല പാടില്ല നമ്മെ നമ്മ ഈ സാധനം ചെങ്ങോട്ടാ ഈ സാധനം ചെങ്ങോട്ടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മാറൊന്നും ചെയ്തു കൂടാ. ചെറുതായിട്ട് സാധനം ഓഡിയൻസിന്റെ അങ്ങോട്ട് കയറി പിടിക്കുമ്പോണ്ടല്ലോ ക്ലാപ്സ് ആണ്. ഈ സാധനം തട്ടിക്കോ, ഇത് ഫസ്റ്റ് പ്രോഗ്രാം. ഈ സാധനം തട്ടിക്കോ, ഇത് നടക്കൂല, ഇത് നടക്കൂല. ഇത് ജനങ്ങളുടെ ഇടയിൽ യേശുരാണ്. ദേ വന്ന് ഞായറ്റി വന്നാ ഞായറ്റി വന്നിട്ടാ ഞാൻ പറഞ്ഞാണ്. ഞാൻ ഈ കാസർഗോഡ് സ്റ്റൈലും കൂടി ഇങ്ങോട്ട് വരില്ലേട്ടാ. ഉള്ള കാര്യം പറഞ്ഞത് കൊച്ചിയാണ് സാധനം. ഇല്ല ആൾക്കാർ ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെടണ്ടേ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത് നമ്മൾ ഇഷ്ടപ്പെടുപ്പിക്കണേന്ന് നമ്മ പാടി പാടി അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെടിപ്പിക്കണം. അറിയാൻ രണ്ട് പരിപാടിക്ക് അടി കിട്ടിയത്. എടാ അതൊക്കെ തുടക്കത്തിലല്ലേ നമ്മ ഇങ്ങനെ തന്നെ അടി കൊണ്ട് അടി കൊണ്ടൊക്കെ തന്നെയാണ് ശരിയാവണത്. എന്ത് അടിയാ അടിക്കുക? എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയ പാട്ടൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല, ഇടക്കീറി കളിവിട്ട ആളുകൾ. നമ്മ ഇപ്പൊ ഏറ്റവും നല്ല ഇതാണ് പഴ ഓൾഡ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ സംഭവങ്ങൾ ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സ്ലോ ആക്കണം അല്ലെങ്കിൽ സ്പീഡ് ആക്കണം. കറക്റ്റ് സാധനത്തിൽ പോയിരുന്നു നമ്മ. നമ്മ കറക്റ്റ് അല്ലല്ലോ. പിച്ച് മാറ്റി പിടിക്കണം. പിച്ച് എല്ലാ സാധനം മാറ്റി പിടിക്കണം. ആ സോങ് അല്ല നമ്മുടെ തോന്നിക്കുന്ന രീതിയിൽ ആ സോങ് തന്നെ പാടണം. നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണ്ടല്ല, എല്ലാവരും ഉണ്ടാക്കി വെച്ചണ്ടല്ല. ഈ സാധനം ചെറുതായിട്ടൊന്ന് കേടു വരുത്തി അല്ല, ഒന്ന് നൈസായിട്ട് മാറ്റി വരുത്തി ഒന്ന് മാറ്റിയാ മതി. ആ സാധനം കുഴപ്പമില്ല, അത് നോക്കിയടാ നോക്കി. നിന്റെ കൂടെ
എന്താണ് ഇതാണ് ഈ വയസ്സുമാരെ നമ്മുടെ കൂടെ കൂട്ടണത്? ഞാൻ പഴഹിപ്പിയുടെ കാലത്ത് മ്യൂസിക് ചെയ്തിട്ടുള്ള സാധനം ആ സാധനം നട്ടി കൊടുത്ത സുമേഷട്ടാ നട്ടി കൊടുക്ക പിന്നെ ഇട് ഇട് ഈ സാധനത്തിനൊക്കെ എങ്ങനെ ഒഴിവാക്കണമ ഇല്ല ഒരു സാധനം തരണം അടുത്ത കോൺട്രിബ്യൂഷൻ ആരാണ് ഇതെന്താണ് ഇവിടെ ഓരോന്നിന്റെ താടിയും മുടിയും കണ്ടാ മതി. എന്താണോ എന്താ പരിപാടി? ഞങ്ങൾ പാട്ട് പ്രാക്ടീസ് ചെയ്യണേ. പാട്ട് പ്രാക്ടീസ് ചെയ്യണേടാ. പാട്ടും കൂത്തും എടോ അതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. ഈ പൊതു സ്ഥലത്ത് വന്നിരുന്ന ടീമൊക്കെ തമ്മാടിത്തരം കാണിക്കാൻ പാടുവോ? ഞങ്ങൾ ഇരിക്കാറുള്ള സ്ഥലമാണ്. ഞങ്ങളെ ഇരിക്കാറുണ്ട് പറഞ്ഞാ പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കാറ്. ഞങ്ങൾ ബാൻഡ് ഉണ്ടേ. ആ എന്നാ വക പരിപാടി ഇവിടെ നടക്കില്ല, അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഇവിടെ അടുത്ത വീടുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്റെ വീടാണിത്. ഇവിടെ രണ്ട് പെൺകുട്ടികളുണ്ട്. ഇവർക്ക് പുറത്തുകൂടെ ഇറങ്ങി നടക്കുന്നു വേണ്ടേ? എനിക്കറിയാം ഞങ്ങളെ മണ്ടുവിന്റെ വീടല്ലേ. ആ മണ്ടുവിന്റെ വീടാണെങ്കിൽ മണ്ടുവിന്റെ അച്ഛനല്ലേ. അച്ഛനാണെങ്കിൽ എന്താണ്? ഇല്ല ഞങ്ങൾ ചങ്ക് ബ്രോണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. എടാ ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ ഈ കിണറിന്റെ മുകളിൽ വന്നിരുത്തി ടീമൊക്കെ കസർത്ത് പാടില്ല എന്ന്? ആരോടാ ഞാൻ പറഞ്ഞത്? ആർക്കറിയായോ? ഒക്കെ ഒരുപോലല്ലേ. എന്ന് മനസ്സിലായില്ലേ? ഏതാ ഉണ്ണി? ഏതുണ്ണി? രാമേട്ടന്റെ മോൻ. എന്ത് രാമ? ഏത് രാമനാണോ? നിങ്ങളെ വീട്ടിൽ തേങ്ങ ഒരുക്കുന്ന രാമേട്ടന്റെ മോൻ. കാസർഗോട്ട് രാമേട്ടനെ പോലെ ചുമ്മാരിക്കഴുതകള്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലാൽ ഈ കിണറിന്റെ മുകളിൽ വന്നിരുന്നിട്ടുള്ള ഈ തോന്നിയ ദിവസം കാണിക്കലുണ്ടല്ലോ, ഇനി അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ പറയല്ല, ഞങ്ങളെ ഞങ്ങൾ ശല്യത്തിനൊന്ന്. ശല്യം ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമുണ്ട്, അതല്ലേ പറയണത്? നിങ്ങൾ വലിയ ശല്യക്കാരനാണ്. നീ റെസിഡൻസ് അസോസിയേഷൻകാരൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് നിങ്ങളോട് പറഞ്ഞിട്ടാണോ തീരുമാനം എടുക്കണത്? ആണോ? തനിക്കൊക്കെ നാണുണ്ടോ? എന്റെ അച്ഛനാവാനുള്ള പ്രായമില്ലേ എനിക്ക്? ഇല്ലേ ഉള്ള വല്ല് കടിച്ച് സീനാക്കണ്ട. ഞങ്ങളെ അച്ഛനാണ് വെറുതെ സീനാക്കണേന്ന്. ഞാൻ എന്തിനാ ബഹളം ഉണ്ടാക്കണോ? ഈ കിണറിന്റെ മുകളിൽ ഇരുന്ന് ടീമൊക്കെ കസർത്തുകൾ കാണിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പാട്ട് പ്രാക്ടീസിനായിരുന്നു. അച്ഛ അങ്ങനെ പറയല്ല അച്ഛ. കഴിഞ്ഞ പരിപാടിക്ക് വീട്ടിൽ തല്ലും കൊണ്ട് വന്നേക്കാ പൊട്ടപ്പാര്. നീ ഇപ്പൊ എന്തിനാ കിട്ടു വന്നേ? ഇത് പെൺകുട്ടികൾ നടന്നു പോകുന്ന വഴിയാണെന്ന് ഈ വക താടി മുടി നീട്ടി വളർത്തിയിട്ടുള്ള കോമാളികൾ ഇവിടെ വന്നിരുന്ന കസർത്ത് കാണിക്കാൻ പാടു? ഞങ്ങൾ ശല്യത്തിനൊന്നും കള്ളല്ല. എടോ നിങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടെന്ന്? ഞങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളെ ഈ പ്രദേശത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ വേണ്ടത് എനിക്കറിയാം. കേട്ടാ തോടി മുടി നീട്ടി വളർത്തിട്ട് ഓരോ കാഴുതകളെ കൂളിക്കൂല പതികള്. കേട്ടല്ല, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് കുളിച്ചിട്ട് പുറത്തിറങ്ങണോട്ടാന്ന്. അത് ഞാൻ കുളിക്കാത്ത കാര്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്കറിയണങ്ങനെയാണ്, ഒരാൾ കുളിക്കാത്ത ഇപ്പൊ എല്ലാം അറിയണ്ട. ഞാൻ പോയി രണ്ടെണ്ണം കൊടുക്കട്ട്. വേണ്ടപ്പോ ഇവിടെ പട്ടിണി കിടക്കണതിനാണ് അച്ഛൻ തേങ്ങണ സ്ഥലല്ലേ. നീ ഇപ്പോഴും യോ പറഞ്ഞാ ഇതായോ? ഇല്ല അയ്യോ പറഞ്ഞത് ഞങ്ങ പോണേ. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇല്ല പോണേ. എന്താണ് അവിടെ? വാടാ വാടാ സീനാക്കണ്ടവാ. ഓടാ നിങ്ങള് എവിടെ പോയിരിക്കണ? വേറെ സ്ഥലമില്ലല്ലോ. വണ്ടാറോട് വായി വഴിക്ക് കാണിച്ചാ ഞാന്. എന്താ സാറേ ഇത്?
നീ മലയാളിയാണോ ബംഗാളിയാണോ? മലയാളി സാറെ. ഓ എന്ത് കോലോടാ ഇത്? എന്താ സാറെ കോലത്തിന് കുഴപ്പം? എന്താണോ ഇത്? അത് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ ഇത് വെച്ചിട്ട് നടന്ന വേറെ വണ്ടി വന്ന നീ അറിയോ? അല്ല, ഞാൻ സൈഡ് ചേർന്ന് നടക്കുന്ന. അതിലെ സൈഡ് ചേർന്ന് നടക്കുന്ന? ആ എന്താണ് ഇത്? മുടി മുടി. അപ്പൊ ഇതാ തൊപ്പി. നിനക്ക് മുടി വെട്ടാൻ സമയത്താണോ പൈസ ഇല്ലാതെ കിട്ടണം? ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ട് സാർ, അതിന് വേണ്ടി വളർത്തുന്ന മുടി ഇങ്ങനെ. ഓ അതെ, മുടി വെച്ചാണോ നീ കൊട്ടണ ബാൻഡ്? അല്ല, ഞങ്ങൾ മുടി വളർത്തുന്ന ഒരു മോഡേൺ വേണ്ടിട്ട് വളർത്തുന്നതാണ്. മുടി വളർത്തിയാലേ പാട്ട് വരുള്ളൂ ഉള്ളിൽ നിന്ന്. ബാൻഡിന്റെ ഒരു മോഡേണാണ് ബാൻഡിന്റെ പറഞ്ഞു. നീന പോലെ കുറയണം, എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് പറഞ്ഞ നടപ്പുണ്ട്. താടി മുടിയും വളർത്തിട്ട് അവൻ്റെ സാറേ, ഇനിയിപ്പോ ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചേ? ഇത് മറ്റേ മരുന്ന് പിള്ളേരുടെ ജംഗ്ഷൻ ആണ്, ഇവൻ അതിപ്പെട്ടതാണ്. ഒന്ന് പൊക്കിയാലോ? എന്ത് മരുന്ന് അറിയില്ലടാ? ഇല്ല മരുന്ന് വെക്കണാണ്. ആൾക്കാർ ഇടണ സാധനമാണോ ഇതൊക്കെ? ഈ കോലത്തിന് പറ്റിയ പേര് പട്ടിയുടെ കൂട്ടി തന്നെ ഉണ്ട്. എന്റെ വീട്ടില് തന്തേന്നുള്ളേക്കോ? ഉണ്ട് സാറേ. ഉണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യണ തന്ത? അച്ഛനില്ല സാർ, അച്ഛൻ പോയി. ഓ, അതിന്റെ കുറവായി ഈ കാണുന്നത്. അമ്മ എന്ത് ചെയ്യണം? അമ്മ വീട് ജോലിയാണ്, അവിടെ വീട്ടിലുണ്ട്. അടുക്കള പണി അല്ലേ? അതെ. എങ്ങനെ പോയി അടുക്കള പോയി എല്ലാം പണി ചെയ്ത് അവരുണ്ടാക്കണത്? നീ ഇങ്ങനെ കോലം കെട്ട നടക്കാണ്. എന്ത് കോലം കെട്ടത് സാറൊക്കെ പറയുന്നേ? എന്ത് കോലം കെട്ടുന്ന സാറ്? ചുമ്മാ തല്ലല്ലേ സാറേ, എന്തിനാ തല്ലുന്നേ? വെറുതെ നോവിക്കുന്നേ സാറേ. കണ്ടാ മറ്റേ കാല് നോക്കി, ചങ്ങലയും പൊട്ടിച്ചു വന്നേക്കാണ് കണ്ടു. അത് ചെയിനാണ് സാറേ. ചെയിന ചെയിന എന്താടാ ഇതൊക്കെ സാറേ? നോവിക്കല്ലേ സാറേ. ഓ, അപ്പൊ കൂലിത്തല്ലും കൊട്ടേഷൻ ഒക്കെ ഉണ്ടല്ലേ? ചില്ല് വീണതാണ്. അല്ല സാറേ, ചില്ല് വീണത് തന്നെയാണ്. ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താടാ? അത് ആക്സിഡന്റ് പറ്റിയോ? ബൈക്ക് 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 ആക്സിഡന്റ് പറ്റിയതാണ്. ബൈക്കിൽ നിന്ന് മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ബൈക്ക് നിന്ന് വീണത് അല്ലേ സാറേ? എന്താ ഇങ്ങനെയൊക്കെ പറയണ? സാറേ കാര്യം പറ സാറേ, പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. മുടി നീട്ടി വളർത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കുറെ വൈകിട്ടാണോ മനസ്സിലാക്കിയത്. ആളുകളുടെ രൂപത്തിലും ഭാവത്തിലൊന്നുമല്ല, പ്രവൃത്തി തന്നെയാണ് കാര്യം. ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോണ്ടത് പോയില്ലേ. Thank you.
ഇനി ഇവിടെ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇപ്പോൾ ഒന്നും ആവശ്യങ്ങളില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി അത്യാവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലെ വേറെ കുറച്ച് കൂട്ടുകാർ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനവിടെ ഇറങ്ങട്ടെ. ഓ ശരി. കുട്ടീൻ്റെ അമ്മ എവിടെയുള്ളത്? ആ എത്തുണ്ട്. പോയി കണ്ട ഇതാകട്ടെ. അവിടെ നിൽക്കട്ട. സാറിന് അറിയാലോ, ജില്ലാ സെക്രട്ടറി സുഗതൻ സാറാണ്. സാറിവിടെ ഇല്ലേന്ന്. ഇത് പിന്നെ ഡൽഹി പോയതായിരുന്നേ. അവിടെ നിന്ന് രാവിലെ വന്നിട്ടുള്ളൂ. സംഭവമൊക്കെ ഞാൻ അപ്പം തന്നെ അറിഞ്ഞു. അമ്മേനൊന്ന് നേരിട്ട് കാണിച്ചിട്ട് വന്നാ. അപ്പം അമ്മോട് സംസാരിച്ചപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എല്ലാ കാര്യത്തിനും നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ നല്ല കാര്യം. അങ്ങനെ തന്നെ വേണം. മൊയ്തോ, അതെ, നിങ്ങൾ ഓൻ്റെ ചങ്ങായിമാരെല്ലാം കൂടി ചേർന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒപ്പ് മേടിച്ചിട്ട് ഓനെ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ എന്തോ കേസ് കൊടുത്തു എന്നൊക്കെ കേട്ടു. ആ ശരിയാണ്. നമ്മൾ കേസും കൊട്ടത്തിനൊക്കെ പോകണം. നമുക്ക് അതിൻ്റെ പിൻവലിച്ചുകൂടെ. എന്തിനാണ് സാറ് കേസ് പിൻവലിക്കണത്? അല്ല, അമ്മേനൊക്കെ വെറുതെ കോടതിയിലേക്കൊക്കെ വലിച്ചയക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും അടങ്ങാറാവും. അതുകൊണ്ട് നിങ്ങൾ അമ്മേനെ കാണാൻ വന്നല്ല അല്ലേ? അല്ല, അമ്മയെ കാണാൻ തന്നെയാണ് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കൂട്ടുകാരായ നിങ്ങൾ കുറച്ച് പേര് ഈ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിലേ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറയാനും കൂടിയാ വന്നു. സാറ് ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ എടുത്തുചാട്ടമൊന്നും ഞങ്ങൾക്ക് അധികം ഇല്ലാട്ടോ സാറേ. പിന്നെ ഇത് ഒരു എടുത്തുചാട്ടം അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അല്ല, നിങ്ങളെ ചെറുപ്പത്തിൻ്റെ ഒരു ഊക്കാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇടങ്ങറാവോ ഈ കോടതി കയറി ഇറങ്ങുമ്പോഴേ. ഉമ്മക്കത് നല്ല രീതിയിൽ പറഞ്ഞോട്ട് അവസാനിപ്പിച്ചാല്. അല്ല, ഇവര് കോടതി കയറി നിൽക്കട്ടോ. അവനൊരു അമ്മ മാത്രല്ലേ ഉള്ളൂ. അതാണ് ഈ അമ്മ കോടതി കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ വേഷം കെട്ടിന് ഇറങ്ങിയേക്കണേ? സാറ് പേടിപ്പിക്കണാണോ? പേടിപ്പിക്കാൻ പറഞ്ഞതല്ലടോ. നോക്ക്, നമ്മളൊക്കെ ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. പോലീസിൻ്റെ എതിരെ ഒരു അക്രമം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണപക്ഷത്തെ ബാധിക്കും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. സാറേ, ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരെണ്ണോട് പോയേക്കണതേ. അവൻ്റെ ആത്മശാന്തിക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട സാറേ. അല്ല, അതിപ്പോ ഈ തെറ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ എന്തായാലും നടപടി എടുക്കും. മാത്രമല്ല, എന്തെങ്കിലും ധനസഹായം വേണമെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യാം. ശരിയാണ്. അപ്പൊ പിന്നെ അവൻ തിരിച്ചു വീട്ടിലേക്ക് എത്തുമല്ലോ അല്ലേ? മരിച്ചു കഴിഞ്ഞവരാരും തിരിച്ചു വരില്ലാന്ന് ഞമ്മക്ക് അറിയാലോ. പിന്നെ എന്ത് ന്യായമാണ് സാറേ നിങ്ങൾക്ക് പറയണത്? നിങ്ങൾ നിങ്ങളുടെ പോലീസൊക്കെ കൂടി എന്താണ് നിങ്ങൾക്ക് കാണിക്കണത്? മോനെ, അധികം കണ്ട് നിഗളിക്കലടാ. നമ്മളെ പോലീസ് എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവൻ ജയിലിലൊന്നല്ലോ മരിച്ചത്, വീട്ടിലല്ലേ തൂങ്ങിച്ചത്. ഇതുവരെ അവൻ ആത്മഹത്യ ചെയ്യാനൊന്നും തോന്നിയില്ല സാറേ. ഈ കേസ് ഉണ്ടായതിനു ശേഷമല്ലേ അവൻ ആത്മഹത്യ ചെയ്തത്? അവനെ ആത്മഹത്യ ചെയ്ത് ഇവിടെയല്ലേന്ന്. അവനെ കൊണ്ടുപോയിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് അതിനുശേഷം മാനസികമായിട്ട് അവനെ പീഡിപ്പിച്ചിട്ടാണ് അവൻ ചെയ്തത്. ഇത് കൊലപാതകമാണ്, കൊലപാതകം. അതെ, അങ്ങനെ എല്ലാവരെയും നിന്ന് പോലീസ് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നില്ലല്ലോ. ഇവന്റെ മുടിയും കോലൊക്കെ കണ്ടപ്പോ പോലീസിനൊരു സംശയം തോന്നി കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അത്രയല്ലേ. നിങ്ങൾക്ക് നാണമുണ്ടോ സാറേ? നിങ്ങളെ പോലീസിനും ഒരാള് താടി വളർത്തിയതിനും മുടി വളർത്തിയതിനും ചോദ്യം ചെയ്യാൻ നിക്കണത്? ഒരാള് താടി അങ്ങോട്ട് വളർത്തി മുടി വളർത്തുമ്പോൾ അവൻ കഞ്ചാവാണ്, കള്ളാണ്, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് കേസാക്കണാണോ? ഇതും ചെയ്യരുതട്ടാ. ഇതൊക്കെ പോക്കിരിത്തരവാണ് നിങ്ങൾക്ക് ചെയ്യണത്. ഒരാൾ താടി വളർത്തണം, മുടി വളർത്തണം, അവൻ എങ്ങനെ നടക്കണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നാട്ടിലുണ്ട്. ഞങ്ങളൊക്കെ ഇത്രയും കാലം ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഇനി എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ഞങ്ങളൊക്കെ തീരുമാനിക്കും.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ ചെയ്തോ? ഞങ്ങളുടെ പൂവരമ്പ് അതിൽ എങ്ങനെ എങ്ങനെ എങ്ങനെ